ഗോകുൽ പറമ്പിക്കുളത്തേക്ക് ഒരു തരത്തിലും അരിക്കൊമ്പനെ കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന് ഉറച്ചു പറയുകയാണല്ലോ എം എൽ എയും പറമ്പിക്കുള നിവാസികളൊക്കെ തന്നെ. വേണമെങ്കിൽ നിയമപരമായി പോലും നേരിടാൻ ആ തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നാണോ? എങ്ങനെയാണ് പ്രതിഷേധം? എങ്ങനെയാണ് ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം? അതായത് ഇന്ന് രണ്ടിടങ്ങളിലായി, അതായത് മുതലമട പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേക സർവകക്ഷി യോഗവും കൊല്ലംകോട് വെച്ച് മറ്റേ ഈ അരിക്കൊമ്പൻ വന്നാൽ ബാധിക്കാൻ പ്രശ്നം ബാധിക്കാൻ സ്ഥലങ്ങളുള്ള വിവിധ പഞ്ചായത്തുകളുടെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും ഒക്കെ തന്നെയായിട്ടുള്ള സർവകക്ഷി യോഗം നടന്നു. ഇതിൽ എടുത്ത തീരുമാനം മുതലമട പഞ്ചായത്തും അതോടൊപ്പം തന്നെ സർവകക്ഷി യോഗവും എല്ലാം തന്നെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കോടതിയിൽ ഈ വിഷയം ഉന്നയിക്കും, ഈ വിഷയത്തിൽ കക്ഷി ചേരും. അതിൽ പ്രധാനമായും പറയുന്നത് ഈ പ്രദേശത്തും 11 ആദിവാസി ഊരുകളുണ്ട്. ഈ ഊരുകളിലേക്ക് അരിക്കൊമ്പൻ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഇടുക്കിയിലേതിന് സമാനമായ ഒരു സാഹചര്യം തന്നെ ഈ പറമ്പിക്കുളത്തും ഉണ്ടാകും, ജനങ്ങളുടെ ജീവനെ ബാധിക്കുമെന്നുള്ളതാണ്. ഈ പറമ്പിക്കുളത്ത് നിലവിലിപ്പോൾ ആനയും അതോടൊപ്പം തന്നെ മനുഷ്യരുമായി എല്ലാം തന്നെ വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമാണുള്ളത്. ആനകളിടയ്ക്ക് ഇറങ്ങാറുണ്ടെങ്കിലും ആരെയും തന്നെ പ്രശ്നക്കാരായിട്ടുള്ള ആനകളൊന്നും തന്നെ ഈ പറമ്പിക്കുളത്തില്ല. അരിക്കൊമ്പൻ വരുമ്പോൾ ഇവരുമായി സംഘർഷം ഉണ്ടാവുകയും തമ്മിൽ പരസ്പരം പ്രശ്നങ്ങളുണ്ടാവുകയും മറ്റാനകൾ കൂടി പ്രശ്നക്കാരാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യമൊക്കെ തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. അതേസമയം തന്നെ ഈ ഈ പ്രദേശത്തുള്ള വക്കീലന്മാരുടെ ഒരു പാനൽ രൂപീകരിക്കുകയും നിയമപരമായി തന്നെ ഇതിൽ മുന്നോട്ട് പോകാനുമാണ് തീരുമാനം.